നമസ്കാരം, എം സി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാള പോലീസ് സ്റ്റേഷന്റെ മുന്നിലും അന്നമനടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയെത്തി 30,000 രൂപ കവർന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത ആനാപ്പുഴ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ മത്സ്യവിൽപ്പന നടത്തി സമരം. വാർത്തകൾ വിശദമായി. മാള പോലീസ് സ്റ്റേഷന്റെ മുന്നിലും അന്നമനടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയെത്തി 30,000 രൂപ വീതം കവർന്നു. പോലീസ് സ്റ്റേഷന്റെ മുന്നിലെ പഴയാറ്റിൽ തോമസിന്റെ കടയിൽ നിന്നാണ് പകൽ സമയത്ത് 30,000 രൂപ കവർന്നത്. അന്നമനടയിൽ അസീസ് എന്നയാളുടെ ബേക്കറിയിൽ നിന്നാണ് 30,000 രൂപ കവർന്നത്. മാളയിൽ കടയിലെത്തി 500 രൂപ മാറ്റിയെടുത്ത ശേഷം സവാള ആവശ്യപ്പെടുകയായിരുന്നു. മേശയുടെ താഴെ പുറത്ത് ബാഗിൽ വെച്ചിരുന്ന പണത്തിൽ നിന്നാണ് 500 നോട്ട് മാറിക്കൊടുത്തത്. ഈ സമയം ബാഗിലെ പണം ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സവാള എടുക്കാൻ പിന്നിലേക്ക് പോയ അവസരത്തിലാണ് പണവുമായി കടന്നത്. സമാനമായ രീതിയിലാണ് അന്നമനടയിലും കവർച്ച നടന്നത്. ഈ രണ്ട് സ്ഥലത്തും ഒരാളാണ് കവർച്ച നടത്തിയതെന്നാണ് സൂചന. മാള മേഖലയിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി പകൽ സമയത്ത് 1 ഡസൻ കവർച്ചകളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നടന്നത്. മാള പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇത് 2ാം തവണയാണ് കവർച്ച നടക്കുന്നത്. പോലീസിനെ പരിഹസിക്കുന്ന രീതിയിലാണ് കവർച്ചക്കാരൻ മാളയിൽ വിലസുന്നത്. പരാതിയെ തുടർന്ന് മാള പോലീസ് കേസെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് പ്രതിഭാ പുരസ്കാരവും വിദ്യാഭ്യാസ അവാർഡും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. ടി പി രവീന്ദ്രൻ, പി എസ് ശ്രീജിത്ത്, ബിജി ജോൺ, ബിജു ഉർമീസ്, ഷെയ്ഖ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ച പ്രൊഫസർ ഫ്രാൻസിസ് ജോസഫ്, അരുൺ കെ വിജയൻ, ടി ജെ ലിൻസി, ഗായത്രി, അജിൽ നാഥ്, എം എൽ ജിത്ത്, തിലകൻ ചേറ്റിപ്പറമ്പിൽ എന്നിവരെ ആദരിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത ആനാപ്പുഴ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ മത്സ്യവിൽപ്പന നടത്തി സമരം. മുന്നമ്മിലെ ടി എൻ പ്രതാപൻ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ലാൻഡിംഗ് സെന്റർ നിർമ്മിച്ചത്. സെന്റർ തുറന്നു പ്രവർത്തിക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. ടി എൻ പ്രതാപൻ സമരം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗതമായി കായലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന നിരവധി ആളുകൾ ജീവിക്കുന്നുണ്ട്. അവര് തലമുറ തലമുറകളായി ഈ കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഒരു തലമുറയോ രണ്ട് തലമുറയോ അല്ല, എണ്ണിയാൽ ഒരുപക്ഷെ ഒരുപാട് നേരം പറയേണ്ടി വരും. അവരുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കുറിച്ചെല്ലാം, ചീനവലയായാലും നീട്ടുവലയായാലും അതുപോലെ വല കെട്ടി ആയാലും ഊതുവലയായാലും അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള മത്സ്യബന്ധനം പൈതൃകമായും പാരമ്പര്യമായും നടത്തി വരുന്ന ഒരു സമൂഹം ഇവിടെയുള്ള ഒരു ജനതയാണ്. അതിൽ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗമുള്ള ഇസവ്യത്യാസങ്ങളുള്ള ആളുകളുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ഇപ്പോൾ ബി ജെ പി കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുണ്ട്. വി എം ജോണി അധ്യക്ഷത വഹിച്ചു. ടി എം നാസർ, അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ, സി എസ് രവീന്ദ്രൻ, കെ ഐ നജീബ്, രാജീവൻ പടിഞ്ഞാറ്റ്, പ്രൊഫസർ സി ജി ചന്ദാമരാക്ഷൻ, ഇ എസ് സാബു, ടി ഗിരീഷ് കുമാർ, കെ വി ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ അലേർട്ടിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡും ചികിത്സാ സഹായവും വിതരണം ചെയ്തു. മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് അധ്യക്ഷത വഹിച്ചു. ഇ ടി ടൈസൺ എം എൽ എ അവാർഡുകൾ വിതരണം ചെയ്തു. നൌഷാദ് കൈതവളപ്പിൽ, മുരളീധരൻ ആനാപ്പുഴ, രാജൻ കോട്ടപ്പുറം, ഇബ്രാഹിംകുട്ടി മൗലവി, പി എസ് സീദി, സീന അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. നിർവഹിക്കപ്പെടുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നിർദ്ധനരായ രോഗികൾക്ക് ഉള്ള സാമ്പത്തിക സഹായം, മികച്ച വിജയം നേടിയ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം, വസ്ത്രവിതരണം, അതുപോലെ ഞങ്ങൾക്ക് നൽകുന്ന സ്വീകരണം ഉൾപ്പെടെയുള്ള നിരവധിയായ പരിപാടികളും ക്രമീകരിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ചില പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് കൂടിയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. നാളെ നിയമസഭ ആരംഭിക്കുന്ന ദിവസമാണ്, നാളെ തുടങ്ങി വെള്ളിയാഴ്ച.
അപ്പം അതുകൊണ്ട് ഒരു വൈകിട്ടുള്ള ട്രെയിന് പോകണം. മൂന്ന് പരിപാടികൾ നമ്മുടെ മന്ത്രി ഉൾപ്പെടെയുള്ള പരിപാടി കൊടുവല്ലൂർ ഗേൾസ് ഹൈ സ്കൂളിൽ ഇപ്പോൾ ഒരു 5:10 ആരംഭിക്കും. അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. മാള CI വി റോയ് ഉദ്ഘാടനം ചെയ്തു. സാധനങ്ങളാണ് നിരോധിക്കുന്നത്. അപ്പൊ നമുക്കൊരു സാധനം ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സാധനം നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞ് ബാങ്ക് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിയാൽ അതെന്താണെന്ന് അറിയാനൊരു ആഗ്രഹം നമുക്കുണ്ടാകും അല്ലേ? എന്നാൽ നമ്മൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മൾ എടുക്കത്തില്ല. അത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. എന്ന് പറഞ്ഞതുപോലെ നിരോധിച്ച സാധനങ്ങൾ ഉപയോഗിക്കുക എന്തുകൊണ്ടാണ് നിരോധിച്ചത് എന്ന് അറിയണമെന്നൊക്കെ പല കുട്ടികൾക്കും തോന്നാം. അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ കൂടെ കഴിയും. ഇപ്പൊ മദ്യം ഒക്കെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെ മദ്യം ബാറിൽ നിന്നപ്പോൾ ഇപ്പം മയക്കുമരുന്നിൻ്റെ ആണെങ്കിൽ ഉപയോഗം വളരെ കൂടി എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വിവരത്തിലൊക്കെ പോയി ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ എളുപ്പമുള്ള സാധനം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വാങ്ങിച്ചു വരുന്ന സ്ഥലത്ത് നിന്ന് അരിക്കുക. അത് പിടിക്കാനും പാടാം. കാര്യം മദ്യമാണെങ്കിൽ നമുക്ക് മടവിച്ച് ഊതിച്ചൊക്കെ പിടിക്കാം. PTA പ്രസിഡന്റ് PP പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. IV വേണു, ON ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി. പുത്തൻചിറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. മാള എക്സൈസ് സബ് ഇൻസ്പെക്ടർ MK സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുരേഷ് ചെറാട്ട് അധ്യക്ഷത വഹിച്ചു. ഹാറുൺ റഷീദ്, KK ഹരീഷ് കുമാർ, UK രാജു, ബൈജു ആന്റണി, ശാന്ത പി മേനോൻ എന്നിവർ സംസാരിച്ചു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് LP സ്കൂളിൽ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തി. തുടർന്ന് നടന്ന ക്ലാസ് ഫാദർ ഫ്രാൻസൺ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ PU വിൽസൺ അധ്യക്ഷത വഹിച്ചു. സുജൻ ഭൂപതി, സിന്ധു പ്രസന്നൻ, PT മെൽഡ, ജോസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. മാള സെന്റ് ജോസഫ് കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. മാള CI വി റോയ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ ജോബി കാവുങ്കൽ അധ്യക്ഷത വഹിച്ചു. സേവിയർ പള്ളിപ്പാടൻ ക്ലാസ് എടുത്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ക്ലാസ്സിൽ പങ്കെടുത്തു. അങ്ങനെ ചോര ചീറ്റിത്തെറിക്കുക, മരണവിപ്രാളം ഒച്ചെടുത്തപ്പോൾ പകുതി തീർന്ന ജാലകത്തിലൂടെ ഇതാ ഇയാളുടെ അപ്പൻ പറഞ്ഞു, അരുതടാ നീ എന്ത് ദുഷ്ടത്തരായി ചെയ്യണേ. ഇയാൾ തിരിഞ്ഞു നോക്കി, ഒരു പിശാചുബാധ്യതനെ പോയി. അയാൾ പറഞ്ഞു, തന്നെ പോയിപ്പോ നിന്നെ ഞാൻ ശരിപ്പെടുത്തു. അയാളെ പേടിച്ച് ഓടി. ഭാര്യ മരിച്ചെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ പതുക്കെ ഈ ആയുധമായി പുറത്തിറങ്ങി സന്ധ്യ മയങ്ങിയിരുന്നു. അടുത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് ഓടി ഒളിച്ചു. ആയുധം ഇവിടെ ഉപയോഗിച്ചെറിഞ്ഞു. കൂട്ടുകാരെ ഇത്ര വലിയ അരിക്കൊല നടത്തിയിട്ട് എത്ര നാൾ ഇരുട്ടിൽ മറഞ്ഞിരിക്കാൻ കഴിയും? അവരെ പോലീസ് പിടിച്ചു. നടപടിയായി ഇയാൾ ജയിലിൽ പോയി. ഭാര്യ മരിച്ചു, ഭർത്താവ് ജയിലിൽ, മക്കളോ അനാഥരായി. ഇത്രയും കഥ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഓഡിയൻസിനോട് ചോദിക്കുകയാണ്, ഈ സംഭവത്തിൽ ആ സ്ത്രീ അകാലത്തിൽ വധിക്കപ്പെട്ടതിന്റെ പുറകിലത്ര. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് കാര്യമാത്ര വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ വെച്ച് മികച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചു. അയൽ സഭകൾ നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ വിത്തിടലും ആദരിക്കലും അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അത് കണ്ടു വളരുന്ന കുട്ടി തീർച്ചയായിട്ടും ഒരു ക്രിമിനലോ മറ്റോ ഇതര വിഭാഗങ്ങളിലേക്കോ പോകുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് അമ്മമാർ തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകളെ അതിശക്തമായിട്ടുള്ള എതിർപ്പിലൂടെ തന്നെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവണതകളിൽ നിന്ന് വിദ്യാർത്ഥികൾ മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ വരുന്ന ഓരോ വിദ്യാർത്ഥികളെയും അവൻ്റെ ബുദ്ധിയില്ലായ്മയല്ല, അവൻ്റെ വളർന്നു വന്ന സാഹചര്യമാണ് അവനെ പഠിക്കുവാൻ പിന്നോക്കം പോകുന്നതെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ്? ആ വിദ്യാർത്ഥിയെ വളരെ സ്നേഹത്തോടും സ്വാന്തനത്തോടും കൂടി വളർത്തിയെടുത്തുകൊണ്ട് മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊപ്പം അവൻ്റെ കുറ്റമല്ല അത് അവളുടെ കുറ്റമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു നല്ല വിദ്യാർത്ഥിയായിട്ട് മനുഷ്യ സമൂഹത്തിൽ അവൻ ജീവിക്കേണ്ടതാണ്, മനുഷ്യത്വമുള്ളവനാക്കി വളർത്തിയെടുക്കേണ്ടതാണ് എന്നുള്ള ഒരു ഉത്തരവാദിത്വം അധ്യാപകർക്കുണ്ട്. കവിതയെടുത്താൽ കവിത മാത്രം പഠിപ്പിക്കാനുള്ളതല്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഷാജി നക്കര, ബീന മജീദ്, MA മോഹനൻ, സീമന്തിനി സുന്ദരൻ, നിഷ ഷാജി, ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച കർഷകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു.
കൊച്ചനെല്ലൂർ പട്ടേപ്പാടം എ എൽ പി സ്കൂളിന്റെയും താഷ്കെന്റ് വായനശാലയുടെയും നേതൃത്വത്തിൽ വായനാ പക്ഷാചരണം നടത്തി. വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ ഉദ്ഘാടനം ചെയ്തു. ആമിന അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ബാലകൃഷ്ണൻ അഞ്ചത്ത് പ്രഭാഷണം നടത്തി. ഖാദർ പട്ടേപ്പാടം ഗീതാ മനോജ്, ടി എസ് സുരേഷ്, സി ആർ യദുരാജ്, വി വി തിലകൻ, പ്രധാന അധ്യാപിക ലാലി തുടങ്ങിയവർ സംസാരിച്ചു. പട്ടേപ്പാടം കുന്നുമൽക്കാട് മസ്ജിദ് നൂറുൽ ഹുദ മദ്രസയിൽ ഇഫ്താർ സംഗമം നടത്തി. വാർഡ് മെമ്പർ സുരേഷ് തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എം എം നാസർ അധ്യക്ഷത വഹിച്ചു. ഖത്തീബ് കെ എസ് അബ്ദുൾ മജീദ്, ഖാദർ പട്ടേപ്പാടം, വി വി തിലകൻ, സ്വാമി ശാർംഗധരൻ, ഇബ്രാഹിം വടക്കൻ, എം എ രാധാകൃഷ്ണൻ, പി എം അബ്ദുൾ റഹ്മാൻ, ടി എം വഹാബ്, എം എ അൻവർ എന്നിവർ സംസാരിച്ചു. ആധുനിക കേരളത്തിന്റെ നാടകവേദികൾക്ക് സംഭാവനകൾ നൽകിയ കാവാലം നാരായണ പണിക്കരുടെ നിര്യാണത്തിൽ ഭാഷാ പ്രവർത്തക സമിതി ജില്ലാ കമ്മിറ്റി അനുശോചിച്ചു. കെ സി വർഗീസ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് അന്നമനട, മാള ഭാസ്കരൻ, ഇ സി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. അഷ്ടമിച്ചിറ വാക്കയിൽ രാഘവൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സ്വർണം നിരക്ക്. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 2,830 രൂപ, പവന് 22,640 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മാള പോലീസ് സ്റ്റേഷന്റെ മുന്നിലും അന്നമനടയിലും വ്യാപാര സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ വാങ്ങാനെന്ന വ്യാജേനയെത്തി 30,000 രൂപ കവർന്നു. മാള ഗ്രാമപഞ്ചായത്ത് പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത ആനാപ്പുഴ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ മത്സ്യവില്പന നടത്തി സമരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.